ഡാഡി ഫോൺ കട്ട് ചെയ്തു, അവരെന്നെ കാണാൻ വരില്ല. അതെ, മുത്തശ്ശൻ കണ്ടിട്ട് അവര് വരട്ടെ. ധ്യാൻ മോനെ അവര് വന്ന് കാണും, ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. അല്ലെ സുരജേട്ടാ? നമുക്ക് തീർച്ചയായിട്ടും വരാം. മുമ്പ കൃഷ്ണേട്ടാ, എങ്ങോട്ട് പോയതാ മോനെ? പേടിച്ചു പോയില്ലേ? ഇവൻ എവിടെയായിരുന്നു? ഗോപം കൊണ്ടുപോയത് തന്നെയാണോ? മോനെ നീ അകത്തേക്ക് ചെല്ല്, പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്, ചെല്ല്. എന്താടി മോളെ, ഗോപം കൊണ്ടുപോയതായിരുന്നു അവനെ? അല്ല, ധ്യാൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവരെ തേടിപ്പോയത്. സ്കൂളിൽ നിന്ന് ധ്യാൻ നേരെ പോയത് ഗോപേട്ടന്റെ വീട്ടിലേക്കാ. അവരവിടെ ഉണ്ടായിരുന്നില്ല, ഗേറ്റ് പൂട്ടിയിരുന്നു. അവരെ കാണാതെ ധ്യാൻ അവിടുന്ന് മടങ്ങുന്ന വഴിയാ ഞങ്ങളുടെ മുന്നിൽപ്പെട്ടത്. അച്ഛനോടും അമ്മയോടും പറയാതെ എവിടെയും പോവരുത് കേട്ടോ. നിന്നെ കാണാത്തോണ്ട് ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? ഞാൻ ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും പോയതല്ല, ഞാൻ ഡാഡിയും അമ്മയും നന്ദുവേട്ടനെയും കാണാൻ പോയതാ. ഗേറ്റ് പൂട്ടിയിരിക്കുക, എനിക്ക് ഡാഡിയും മമ്മിയും നന്ദുവേട്ടനെ ഒക്കെ ഒന്ന് കാണണം. ഞാൻ ഇവിടെ വന്ന അന്ന് രാത്രി അവൻ ഞങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും മറുപടി പറയാൻ പറ്റാത്ത ചില ചോദ്യങ്ങൾ. അച്ഛനും അമ്മയും ഇത്രയും കാലം ഈ അച്ഛനും അമ്മയും എവിടെയായിരുന്നു? എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോ എന്നെ നിങ്ങൾ കൊടുക്കുമായിരുന്നോ? ഇത്തരം കാലം നിങ്ങൾക്ക് എന്നോട് തോന്നുന്നത് സ്നേഹം ഇപ്പൊ എന്തിനു തോന്നുന്നു? എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെയായിരുന്നാലും എന്നെ തേടി വരുമായിരുന്നല്ലേ? നിങ്ങൾ വന്നില്ലല്ലോ, ഞങ്ങൾ സന്തോഷത്തോടെ കഴിയായിരുന്നു. അച്ഛനും അമ്മയെന്നും പറഞ്ഞ് നിങ്ങളിപ്പോ വരണ്ടായിരുന്നു. അവൻ ഇവിടുന്ന് അവരെ തേടി പോവെന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. അന്ന് എന്റെ മക്കൾ ചെയ്ത തെറ്റിന്റെ ഫലം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നു, അത്ര തന്നെ.
അവന്റെ മനസ്സ് ഇവിടെയില്ല, അവന്റെ മനസ്സ് അവിടെയാ, അവർക്കൊപ്പം തന്നെയാ. പെട്ടെന്നൊന്നും അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞിന്റെ മനസ്സില് നിങ്ങളില്ല. ഇപ്പോഴും ഗോപനും സന്ധ്യയും തന്നെയാ അവന്റെ അച്ഛനും അമ്മയും. അവൻ നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം അവൻ നിങ്ങളോട് ചോദിക്കേണ്ടത് തന്നെയാ. ഒരു കുഞ്ഞിനോടും ഒരു അച്ഛനും അമ്മയും ചെയ്യാത്തതാ നിങ്ങൾ ചെയ്തത്. എന്നിട്ടും അവന് വേണ്ടി കണ്ണീര് വാർത്തു. അവൻ കുഞ്ഞാണെങ്കിലും അവനെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അവന്റെ മനസ്സിൽ ഇന്നും ഗോപനും സന്ധ്യയാണ് ശരി. അവന്റെ മുന്നിൽ നിങ്ങൾ തെറ്റുകാരൻ തന്നെയാ. മോളെ, ഞങ്ങൾ നിന്റെ അച്ഛനും അമ്മയുമാണ്. ഇത്രയും കാലം നിനക്ക് വേണ്ടി കാത്തിരിക്കുവാന്നൊക്കെ പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താലൊന്നും അവന്റെ മനസ്സിൽ നിങ്ങൾക്ക് കയറി പറ്റാൻ പറ്റില്ല. അത്രമാത്രം സ്നേഹം ഗോപനും സന്ധ്യ അവന് കൊടുത്തിട്ടുണ്ട്. അവന്റെ പെറ്റമ്മയും പോറ്റമ്മയും ഒക്കെ ഇപ്പോഴും അവന്റെ മനസ്സിൽ സന്ധ്യ തന്നെയാ. ഈ നിമിഷവും അവന്റെ മനസ്സിൽ അവര് മാത്രമേ ഉള്ളൂ. അറിയാമേ, അവന്റെ സ്നേഹം അത്ര പെട്ടെന്നൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലെന്നറിയാം. അവനോട് ചെയ്തതിന് അവൻ ഇന്ന് ഞങ്ങളെ ശിക്ഷിച്ചു. ഇതിലും വലിയൊരു ശിക്ഷ ഞങ്ങൾക്ക് ഇനി അവൻ തരാനില്ല. ഞങ്ങളെ വിട്ടിട്ട് ഓടിപ്പോയില്ലേ അവൻ അവരുടെ അടുത്തേക്ക്. ഇനി എത്ര കാലം ഇങ്ങനെ കഴിയും? അവന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്തോറും അവന്റെ വിഷമം കൂടി വരികയുള്ളൂ. ഇനി എന്തിനാ അതിനെ ഇതിനകത്തിട്ട് ശിക്ഷിക്കുന്നത്? ഇനി അവൻ നമ്മളെ വിട്ടേച്ച് പോവുകയാണെങ്കിൽ അവനെ നിലയ്ക്ക് പോവുകയാണെങ്കിൽ അവൻ പൊക്കോട്ടെ എന്ന് വെച്ചേ. അവനെ തിരികെ വിളിക്കണ്ട. അവൻ സന്തോഷത്തോടെ അവിടെ ഗോപന്റെയും സന്ധ്യയുടെയും കൂടെ തന്നെ കഴിഞ്ഞോട്ടെ. നമ്മളെ അവന് വേണ്ട എന്നുണ്ടെങ്കിൽ എന്തിനാ മക്കളെ നമ്മൾ അവനെ ഇങ്ങനെയിട്ട് സങ്കടപ്പെടുത്തുന്നത്? അവനെ നമ്മൾ പിടിച്ചു വാങ്ങിച്ചത് തിരികെ കൊടുക്കാനാണോ അമ്മേ? അവൻ ഇവിടെ തന്നെ വളരും നമ്മുടെ കൂടെ. അമ്മ നോക്കിക്കോ, ഇനി ഒരിക്കലും ധ്യാൻ നമ്മെ വിട്ട് പോവില്ല. ഗോപേട്ടനും സന്ധ്യയെടുത്തിയും അവനെ തേടി വരികയില്ല. അവന്റെ മനസ്സ് ഇപ്പൊ അവർക്കൊപ്പം ആയിരിക്കാം, പക്ഷെ ആ മനസ്സ് മാറ്റണം, മാറ്റിയേ തീരൂ. വളരെ സ്നേഹത്തോടെ നമ്മൾ അവനെ കൂടെ നിർത്തണം. അച്ഛന്റെ അമ്മയുടെയും അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും ഒക്കെ സ്നേഹം കൊണ്ട് ധ്യാനെ നമുക്കിവിടെ പിടിച്ചു നിർത്തണം.
നമ്മൾ വിചാരിച്ചാൽ അതിന് കഴിയും. ഞാൻ കൂടെ ഇല്ലാത്തൊരു ജീവിതം അതെനിക്കിനി ഓർക്കാൻ കൂടി കഴിയില്ലമ്മ. അതെ, ആ സന്തോഷത്തിന് നിങ്ങൾക്ക് എന്റെ വക സ്വീറ്റ്സും ഉണ്ട്. ഇനി അവൻ വരാനൊന്നും പോകുന്നില്ല. പാവം, ഇവിടെ നടക്കുന്നതൊന്നും അറിയാതെ ഡാൻസ് കളിക്കുക. പാവം ഒന്നും അറിഞ്ഞില്ല. എടാ, ധ്യാന ഇവിടുന്ന് പോയതിന്റെ സന്തോഷമാണോ? അതെ, ആ സന്തോഷത്തിന് നിങ്ങൾക്ക് എന്റെ വക സ്വീറ്റ്സും ഉണ്ട്. ഇനി അവൻ വരാനൊന്നും പോകുന്നില്ല. പാവം, ഇവിടെ നടക്കുന്നതൊന്നും അറിയാതെ ഡാൻസ് കളിക്കുക. എടാ, ധ്യാൻ ഇവിടെ വന്നു. വന്നെന്നോ? അതെ, നിന്റെ അച്ഛനും അമ്മയും അവന് കൂട്ടിക്കൊണ്ടു വന്നു. അവൻ മുമ്പ് താമസിച്ച് വീട്ടിൽ പോയതായിരുന്നു. അങ്കിളും ആന്റി അവിടെ ഇല്ലാത്ത കാരണേ തിരികെ വരുന്ന വഴി നിന്റെ അച്ഛനും അമ്മയും അവനെ പൊക്കി. നിനക്ക് വിശ്വാസം വരുന്നില്ലേ? എങ്കി വാ, കാണിച്ചു തരാം. വാ. ഇതാണ് സാക്ഷാൽ ധ്യാൻ, നീ കണ്ടോ? ഡാ, നീ വീണ്ടും വന്നു അല്ലേ? നീ ഇവിടുന്ന് വേഗം പൊക്കോ, ഇല്ലെങ്കിലേ എനിക്ക് ചില ആക്ഷൻസ് എടുക്കേണ്ടി വരും. ഓട, അവന്റെ ഒരു ആക്ഷൻ. നീ സ്കൂളിൽ വെച്ച് എനിക്കെതിരെ ചില പ്ലാനൊക്കെ ഒരുക്കിയെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഇവിടെ പറയണോ? നിന്റെ അമ്മയല്ലേ സിറ്റി പോലീസ് കമ്മീഷണർ? നിന്റെ അമ്മയോട് പറയട്ടെ നിന്റെ പ്ലാനൊക്കെ? വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. നിനക്കെതിരെ ലാത്തി ചാർജ് നടക്കുന്ന എനിക്കൊന്ന് കാണണം. പോട്ടടാ ധ്യാൻ, പറയണ്ട, ഇത്തവണ ക്ഷമിച്ചേക്ക്. പോട്ടടാ, ഒന്നുമില്ലെങ്കിലും നിന്റെ ബ്രദർ അല്ലേ ഇവൻ? ബ്രദർ? ഞാൻ അല്ലെങ്കിൽ തന്നെ വിഷമിച്ചിരിക്കുക. അതിനിടയില്ല ഇവൻ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. പോട്ടടാ ധ്യാൻ, വഴക്കൊന്നും വേണ്ട, വിട്ടേക്ക്. ഇവനെ അങ്ങനെ വിടാൻ പറ്റില്ല, പണിഷ്മെന്റ് കൊടുക്കണം. 5 പ്രാവശ്യം ഏത്തോട്. ഓ പിന്നെ വേണ്ട, നീ ഏത്തോടണ്ട. നീ എനിക്കെതിരെ പ്ലാൻ ചെയ്തത് നിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞേക്കാം. വേണ്ട, എന്നാ എത്തോട്. Thank you.
കഷ്ടം. അവന്റെ മുന്നിൽ കാറ്റുപോയി ബലൂൺ പോലെ അയലോടാ നീ. അവനെ, നിന്നെക്കാളും വലിയ വീരന ഇനി അടങ്ങി നിൽക്കുന്നത് നിനക്ക് നല്ലത്. അവൻ എന്നെ കൊണ്ട് ഏത്ത ഉടിപ്പിച്ചു. നിങ്ങൾ നോക്കിക്കോ, ഇതിന് ധീരവ് പ്രതികാരം ചോദിച്ചിരിക്കും. ആരാണ് വീരനെന്ന് നിങ്ങൾ കണ്ടോ? ആളുകളുള്ള വീട്, എന്നിട്ടും ആരോട് സംസാരിക്കാതെ മോൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് കഷ്ടം തന്നെയാട്ടോ. ദേ അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ അടുത്ത് എന്നാ അവരെത്ര എത്ര കഥകൾ പറഞ്ഞു എന്നറിയോ? മോന് കഥകൾ ഇഷ്ടല്ലേ. അല്ലെങ്കി വേണ്ട, അമ്മ മോന്റെ കൂടെ ഇരിക്കാം. അമ്മ പറഞ്ഞുതരാം കഥകള്. കഥകളെന്ന് പറഞ്ഞൂടാ, നടന്ന സംഭവങ്ങൾ അമ്മ പറഞ്ഞുതരാൻ പോകുന്നെ. അമ്മ കള്ളനെ പിടികൂടിയ കഥകൾ പറയാം. എന്താ എന്റെ മോളെ, കുഞ്ഞിനെ ആ കഥയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണോ? പേടിപ്പിക്കാനോ? ഇവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ അച്ഛാ ഞാനിതൊക്കെ പറയുന്നത്. എന്നാ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ നീ വല്ല പാട്ടും പാടിക്കൊടുക്കവന്. അല്ലാതെ നിന്റെ ഈ പോലീസ് കഥയല്ല അവന് പറഞ്ഞു കൊടുക്കേണ്ടത്. കഥയായാലും പാട്ടായാലും വേണ്ടില്ലമ്മേ, എന്റെ മോനൊന്ന് ചിരിച്ചു കണ്ടാ മതി എനിക്ക്. ഡോ ഒന്ന് ചിരിക്കണോ? അപ്പോ ധ്യാനൂട്ടം ചിരിച്ചു കാണുവാണ് വേണ്ടത്. അതിനുള്ള പരിപാടിയാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതെങ്ങനെ? ഞാനിപ്പോ ഒരു തമാശ പറയാം. ഏ, ധ്യാനൂട്ടം ചിരിച്ച് മണ്ണ് കപ്പുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം. ആ നിങ്ങൾ കണ്ടോ? ആ ഒരു ദിവസം ഞാൻ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരുമായിരുന്നു. നമ്മുടെ അയൽവക്കത്തെ സരോജിനി എന്നെ വഴി വെച്ച് കണ്ടു. കൃഷ്ണേട്ടാ, സമയം എത്രയായിരുന്നു അവള്? ഞാൻ പറഞ്ഞു സമയം ഇപ്പൊ 12 മണിയായെന്ന്. അതീ കൂടുതലായെന്നാ ഞാൻ കരുതിയെന്ന് സരോജിനി. ഒരിക്കലും കൂടില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അതെന്താന്ന് അവള്? 12 മണി കഴിഞ്ഞാ പിന്നെ 1 മണിയല്ലേ, പിന്നെ എങ്ങനെയാ കൂടുക എന്ന് ഞാൻ പറഞ്ഞപ്പോ അവള് ചിരിച്ച് മണ്ണ് കപ്പി. ദീപ്തിയെ. എന്താമ്മേ? എടി ഇവിടെ ലാത്തിയിരിപ്പുണ്ടോടി? എന്തിനമ്മേ? ദേ ഇങ്ങനെ മോട്ടത്തിലെ അടിച്ചു പോട്ടിക്ക. ഇതാണോ തമാശ? ഈ ഒരു തമാശക്കാരൻ വന്നേക്കുന്നു. തമാശയെ പോലും തമാശ. അതെ കണ്ടോ, ഞാൻ പറഞ്ഞപ്പോഴാ കുഞ്ഞു ചിരിച്ചത്. എനിക്ക് കഷണ്ടി തലയുള്ളോണ്ടാ അവൻ ചിരിച്ചത്. എന്റെ ഭഗവാനെ, അങ്ങനെ ഈ വീട്ടിൽ വന്നതിന് ശേഷം അവൻ ആദ്യമായി അവനൊന്ന് ചിരിച്ച് ഞാൻ കണ്ടു. അതിന് കാരണക്കാരൻ എന്റെ കഷണ്ടി തലയാ, മൊട്ടത്തല. അതിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടാ? ഞാൻ പറഞ്ഞത് കേട്ടാ കുഞ്ഞു ചിരിച്ചത്. ഞാനല്ലേ തുടക്കം ഇട്ടത്. അയ്യോ, ഭയങ്കര തുടക്കമായി പോയി തുടക്കം. ഈ വളിച്ച തമാശയൊക്കെ എവിടെന്നാ കൃഷ്ണേട്ടാ കിട്ടുന്നത്? ഒരല്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തമാശയായി പോയി. മഴക്ക് വേണ്ട. ഏതായാലും ധ്യാൻ നമ്മൾ വിചാരിച്ചത് പോലെയല്ല, അവനൊന്ന് മയപ്പെട്ട് വരുന്നുണ്ട്. അവൻ വീട്ടിൽ ചെന്ന് തിരിച്ചു വന്നതിന് ശേഷം ചെറിയ മാറ്റമുണ്ട്. അവൻ പെട്ടെന്നൊന്ന് മാറിയാ മതിയായിരുന്നു. എന്റെ ഏറ്റവും വലിയ സങ്കടം അവൻ ഇതുവരെ എന്നെ അമ്മയെന്ന് വിളിച്ചില്ല എന്നുള്ളതാ. സൂരജേട്ടനെ അച്ഛാന്നും. ഗോപനും സന്ധ്യയും
അവന്റെ മനസ്സിൽ നിന്ന് മായാതെ അവൻ നിങ്ങളെ അങ്ങനെ വിളിക്കത്തില്ല. അവൻ നിങ്ങളെ അമ്മയെന്നും അച്ഛനെന്നും വിളിക്കണം. ഇത്രയല്ലേ വേണ്ടു? അതിനുള്ള വിദ്യ ഞാൻ നടത്തി തരാം. ഇത് നേരത്തെ ചിരിപ്പിക്കാൻ നോക്കിയ പോലെ ആണോ കൃഷ്ണേട്ടാ? എടോ, ഇയാളത് കണ്ടോ? നാളെ അവൻ ദീപ്തി മോളെ അമ്മയെന്ന് വിളിച്ചിരിക്കും. ആ കാര്യം ഞാൻ ഏറ്റു. എങ്ങനെ? അതിനൊക്കെയുള്ളൊരു വിദ്യ എന്റെ പക്കലുണ്ട്. മോള് കണ്ടോ? എന്റെ വിദ്യ അമ്മ? നിന്റെ അച്ഛനല്ലേ പറഞ്ഞേ? എന്തായാലും അത്രയും അധ്വാനം വേണ്ട അവന്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ. എന്റെ മോൻ തീരുമാനിച്ചുറച്ചെങ്കിൽ അച്ഛൻ കൂടെ നിൽക്കും. അവൻ നന്നായി വരാൻ ഉള്ളുകൊണ്ട് നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി.